നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊട്ടക്കാമ്പൂർ ഭൂമി തട്ടിപ്പ് രേഖകൾ ഹാജരാക്കാതെ ജോയ്സ് ജോർജ് ഒളിച്ചു കളിക്കുന്നതായി പി ടി തോമസ്. അയ്യപ്പ ഭക്തർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഏകദിന ഉപവാസം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ഡി ഡി ഇ ഓഫീസ് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടക്കാമ്പൂർ ഭൂമി തട്ടിപ്പ് രേഖകൾ ഹാജരാക്കാതെ ജോയ്സ് ജോർജ് ഒളിച്ചു കളിക്കുന്നതായി പി ടി തോമസ്. മൂന്ന് സബ് കളക്ടർമാർ നാല് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും രേഖകൾ ഹാജരാക്കാൻ എം പി തയ്യാറായിട്ടില്ല. വീണ്ടും വീണ്ടും സ്റ്റേ വാങ്ങി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയി ഭൂമി തട്ടിപ്പ് ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ടീസ് നൽകുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി അധികാര ദുർവിനിയോഗം എം പി നടത്തുന്നതായും പി ടി തോമസ് കുറ്റപ്പെടുത്തി. ഈ വ്യാജ രേഖ ഉണ്ടാക്കി ഭൂമി തട്ടിയെടുത്തതിനെതിരെ യഥാർത്ഥ രേഖ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞു കൊടുത്ത എല്ലാ നോട്ടീസിലോടും അതിനെതിരായി എവിടെയെല്ലാം അപ്പീൽ കൊടുക്കാമോ എവിടെയെല്ലാം സ്റ്റേ വാങ്ങാമോ അതെല്ലാം പഠിച്ച പണി 18 നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ തുടരുന്നത് തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോവുക എന്ന ദുരുദ്ദേശത്തോടെയാണ്. യഥാർത്ഥത്തിൽ എം പി എന്ന പദവി ദുരുപയോഗം ചെയ്യുകയാണ് ഭൂമി തട്ടിപ്പിനായി. യാതൊരു രേഖയുടെയും പിൻബലമില്ലാതെ ഇത്രയും ഭീമമായ ഒരു തട്ടിപ്പ് നടത്തി അതിനെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു ജനപ്രതിനിധി ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ട് പോകുന്നതിന് പദവി അനുദിനം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക, ഇത് സമ്മതിദായകരോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി മൂന്നാം ഡിവൈഎസ്പി മുഖേന അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഒരു രേഖയും ലഭ്യമല്ല എന്നാണ് പോലീസ് കൊടുത്ത മൊഴി. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം മുഴുവൻ രേഖകളും ലഭ്യമായിട്ടുണ്ട്. ഒരു രേഖയും ലഭ്യമല്ലെന്ന് പോലീസ് പറയുന്ന എല്ലാ രേഖകളും വിവരാവകാശ നിയമപ്രകാരം ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഉന്നത തലങ്ങളിൽ സ്വാധീനം ചെലുത്തി പോലീസിനെയും ജില്ലാ കളക്ടറെയും ഭരണകൂടത്തെയും സ്വാധീനിച്ച് നിയമവിരുദ്ധമായി കൃത്രിമ രേഖ ചമച്ച് ഭൂമി തട്ടിയെടുക്കുന്നതിന്റെ നേതൃത്വം വഹിക്കുകയാണ് അല്ലെങ്കിൽ ഭൂമി തട്ടിയെടുക്കുകയാണ് എം പി ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ രേഖകൾ സംസാരിക്കുന്ന യഥാർത്ഥത്തിലുള്ള സത്യത്തിലുള്ള കണക്കുകളാണ്. അത് പരിശോധിക്കാൻ പോലും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ രേഖകൾ പരിശോധിക്കാതെ തെറ്റായ തെളിവുകൾ അല്ലെങ്കിൽ തെറ്റായ വിവരം നൽകിയ പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണം. അയ്യപ്പ ഭക്തർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഏകദിന ഉപവാസം. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബിനു ജെ കൈമൾ അധ്യക്ഷത വഹിച്ചു. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കുരുവിള മാത്യൂസ് മുഖ്യപ്രഭാഷണം നടത്തി. ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പി രാജൻ, പി യു ജോസ്, പി എസ് വിജയൻ, പി എ വേലുക്കുട്ടൻ, പി പി സാനു, കെ എസ് അജി, പി ആർ വിനോദ് എന്നിവർ പ്രസംഗിച്ചു.
ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത്രയും മർക്കടമുഷ്ടിയോടുകൂടി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെമ്മാടുത്തവും അഹങ്കാരവും ഒക്കെ കൈമുതലാക്കി ജനങ്ങളെ മുഴുവൻ അടിച്ചുകൊല്ലാൻ തയ്യാറെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി. സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ പിണറായി വിജയൻ, രാജ്യത്ത് ഇരുട്ടിന്റെ മറവിൽ ഏതാണ്ട് കള്ളന്മാരെ പോലെ ഗുണ്ടകളെ പോലെ ജനങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുക, ഏതാണ്ട് 45,000 ആളുകൾക്കെതിരായിട്ടാണ് കേരളത്തിൽ കേസുകൾ എടുത്തത്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ 45,000 ആളുകൾക്കെതിരായി കേസെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ഏതാണ്ട് 313 പേര് അല്ലെ കേമളെ, 313 ആളുകൾക്കെതിരായി കേസെടുത്തു. ഏതാണ്ട് കേരളത്തിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസാണ്. പിണറായി വിജയനും കുറെ ഗുണ്ടകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ DGP എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടുക്കാ പൊങ്ങാത്തൊരു ചരക്ക് കേരളത്തിൽ വേറെയില്ല. ഒരു കാശിന് കൊള്ളാത്ത ഒരു DGP. ശരിക്കും പറ്റിയ പണി മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലെ വല്ല പിയൂണിന്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. DGP അമ്മാതിരി DGP കേരളത്തിലുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി DDE ഓഫീസ് മാർച്ച് നടത്തി. ജോലി സ്ഥിരത ഉറപ്പാക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ചിനെ തുടർന്ന് അധ്യാപക ധർണ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം KP മേരി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തുമ്പോൾ ഇതേ ദിവസം തന്നെ കേരളത്തിലെ കളക്ടേറ്റിൽ കൂടി സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ സമരവും കൂടി നടത്തുന്നുണ്ട്. അവർ ഉയർത്തുന്ന ആവശ്യങ്ങളും നിങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങളും അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നതും നിങ്ങൾ ജോലി ചെയ്യുന്നതും ഏതാണ്ട് ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ആവശ്യങ്ങളുടെയും ഡിമാൻഡുകളുടെയും കാര്യത്തിൽ നേരിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ രാജ്യത്തെ തൊഴിലാളി വർഗം ആകെ ഉയർത്തുന്ന ഒരു ആവശ്യം തന്നെയാണ് നിങ്ങൾ ഉയർത്തുന്നത്, ജോലി സ്ഥിരത ഉണ്ടാകുക എന്നത്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് സ്ഥിരതയില്ലാത്ത ഒരു കാര്യം ജോലി മാത്രമാണ്. കേരളത്തെപ്പോലെ ഒരു സംസ്ഥാനത്ത് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ബഹുഭൂരിപക്ഷവും ഓരോ മേഖലയിലും പണിയെടുക്കുന്നത്. മുൻപൊക്കെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ SSLC അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സോ മതിയായിരുന്നെങ്കിൽ ഇന്ന് ഓരോ ജോലിക്കും ചെറിയ വരുമാനത്തിലുള്ള ഓരോ ജോലിക്കും ആപ്ലിക്കേഷൻ അയക്കുന്നത് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്. നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ചെന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ക്ലാസ് 4 ജീവനക്കാരായി വീട്ടുകാർ ഇന്ന് ജോലി ചെയ്യുന്നത് കാണാൻ കഴിയും. മുമ്പൊക്കെ നമുക്കത് വലിയ ആക്ഷേപമായി തോന്നുമായിരുന്നു. എത്രയേറെ ഒരു എഞ്ചിനീയർ BCOM BTECH എന്നൊക്കെ പറയുന്ന എഞ്ചിനീയർ എഞ്ചിനീയറായിരിക്കുന്ന ആളുകൾ ജനുവരി 16 ഇ-പോസ് മെഷീൻ ദിനമായി ആചരിച്ചു. തൊടുപുഴയിൽ നടന്ന പരിപാടി മുനിസിപ്പൽ കൗൺസിലർ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ P ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ PI അൻസാരി, റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AV ജോർജ്, മുനിസിപ്പൽ കൗൺസിലർമാരായ ബാബു പരമേശ്വരൻ, ഷാഹുൽ ഹമീദ്, ജെസ്സി ജോണി, സബീന ബിഞ്ചു, ബിൻസി അലി, ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു.
സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ പരാതികൾക്കും പരിഭവങ്ങൾക്കും വിട നൽകിക്കൊണ്ട് ഏതാണ്ട് ഒന്നൊന്നര വർഷമായി വളരെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അർഹമായ റേഷൻ അർഹമായ തോതിൽ അവർക്ക് ലഭ്യമാക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഇന്ന് സപ്ലൈ ഓഫീസും അതിലുപരിയായി റേഷൻ വ്യാപാരികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രവർത്തനങ്ങളും തുടങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇവിടെ TSO സൂചിപ്പിച്ചതുപോലെ ഇ പോസ് മെഷീൻ വരുമ്പോൾ ആദ്യം എല്ലാവർക്കും ഒരാകുലതയും വ്യാകുലതയും ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നെല്ലാമുള്ള ഒരു ടെൻഷനുമുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ മാറി എല്ലാവരും പരിചയസമ്പന്നരായി മാറിയതോടെ കൃത്യമായ തരത്തിൽ ഇ പോസ് മെഷീൻ പ്രവർത്തിപ്പിക്കാനും പരാതിക്ക് ഇടം നൽകാതെ എല്ലാവർക്കും അവരവർക്കർഹിക്കുന്ന റേഷൻ നൽകാനും സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ഫെലോഷിപ്പ് പദ്ധതി നടപ്പിലാക്കും. പദ്ധതിയോടനുബന്ധിച്ച് ചിത്രരചന, കർണാട്ടിക് സംഗീതം, മോഹിനിയാട്ടം, നാടകം എന്നീ കലകളിൽ പ്രായപരിധിയില്ലാതെ പരിശീലനം നൽകും. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനോജ് ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രിൻസി സോയി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലത്തീഫ് മുഹമ്മദ്, ഏലിക്കുട്ടി മാണി, സിന്ധു കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കോർഡിനേറ്റർ മോബിൻ പദ്ധതി വിശദീകരിച്ചു. വ്യാജ സ്വർണം പണയപ്പെടുത്തി പണം തട്ടുന്നത് വ്യാപകമായിരിക്കെ പോലീസ് ജാഗ്രത പാലിക്കണമെന്ന് പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. വ്യാജ സ്വർണം നിർമ്മിച്ചു കൊടുക്കുന്നവരെ പിടികൂടാൻ നടപടി ഉണ്ടാകണമെന്നും സംഘടനാ ഭാരവാഹികളായ അബ്രഹാം സ്റ്റീഫൻ, ഹെജി ചെറിയാൻ, ഷാജി വർഗീസ്, സുരേഷ് ബാബു, ഷിബു സി നായർ എന്നിവർ ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങളായിട്ട് ഇടുക്കി ജില്ലയിൽ വളരെയധികം വ്യാജ സ്വർണങ്ങൾ പണയം വയ്ക്കുകയും അതിലൂടെ ഞങ്ങളുടെ അസോസിയേഷൻ അംഗങ്ങൾക്ക് നിരവധി ആൾക്കാർക്ക് വ്യാപകമായിട്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഇത്തരം ഒരു മാഫിയ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുരിക്കാശ്ശേരിയിൽ രണ്ട് സ്ഥാപനങ്ങളിൽ ഇവർ പണയം വയ്ക്കുകയും അതിനുശേഷം അവിടെ ഒരു സ്ഥാപനത്തിൽ വെച്ച് ഒരാളെ പിടിക്കുകയുണ്ട്. അത് പോലീസ് ഇടപെട്ട് അവർ പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് ലോഡ്ജിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിക്കുകയാണുണ്ടായത്. അവരുടെ തന്നെ ഈ ഗ്യാങ്ങിൻ്റെ തൊടുപുഴയിൽ എന്ന് പറഞ്ഞാൽ ആലക്കോട്, വണ്ണപ്പുറം തുടങ്ങിയ മേഖലകളിൽ നിന്നും സമാനമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ കുണ്ടാഴയും ഗോതമ്പുകയും മൂവാറ്റുപുഴയും പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു മാഫിയ പോലൊരു സംഘമാണ്. അപ്പോൾ ഈ പണയം വെക്കാൻ വരുന്നവർ അതിനകത്ത് ഒരു ഇടനിലക്കാർ മാത്രമാണ്. അത് മാത്രം പോരാ, ഇതിൻ്റെ വേരോടെ ഇത്തരം പ്രവർത്തനം നടത്തുന്നവർ വേരോടെ തന്നെ പിഴുതെടുത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടായുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊട്ടക്കാമ്പൂർ ഭൂമി തട്ടിപ്പ് രേഖകൾ ഹാജരാക്കാതെ ജോയ്സ് ജോർജ് ഒളിച്ചു കളിക്കുന്നതായി PT തോമസ്.
അയ്യപ്പ ഭക്തർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഏകദിന ഉപവാസം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ഡി ഡി ഇ ഓഫീസ് മാർച്ച് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.